പത്തനംതിട്ട ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. അയ്യപ്പ ഭക്തന്മാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നടത്തുന്നു, അവർക്കും ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ദർശനത്തിനായി എത്തുന്ന അയ്യപ്പമാർക്ക് ഞാൻ പറഞ്ഞ പോലെ ഈ മഴ ഏറ്റവും കൂടുതൽ ഇന്നുണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രിയിൽ നാളെ രാവിലെയും ആയിട്ടായിരിക്കും. അപ്പം ആ സമയത്തായിരിക്കും മഴ കോൺസെൻട്രേറ്റ് അല്ലെങ്കിൽ കൂടുതൽ മഴ പെയ്യുന്നത്. അപ്പം ആ സമയത്ത് കൂടുതലൊന്ന് ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഈ മഴ നമ്മൾ ഇത് കിഴക്ക് നിന്ന് വരുന്നതായതുകൊണ്ട് നമ്മുടെ മലയോര പ്രദേശങ്ങളിലായിരിക്കും ഇതിൻ്റെ ഇമ്പാക്റ്റ് കൂടുതലുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളിൽ വരുന്നത് പോലെയുള്ള എന്തൊക്കെ നിർദ്ദേശങ്ങൾ അതൊക്കെ പാലിക്കുക എന്നുള്ളത് എല്ലാവരും നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യേണ്ടതാണ്. ഈ മലമുകളിൽ മഴ പെയ്യുമ്പോൾ ശക്തമായ ഒരു നീരൊഴുക്ക് ജലാശയങ്ങൾ ഉണ്ടാകുമല്ലോ, അപ്പോൾ അവിടെയും ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ടോ? അതിനെക്കുറിച്ച് നമ്മളുടെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പ്രകാരമുള്ള ജാഗ്രതാ നിർദ്ദേശം പോയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ KSDMA അവരുടേതായ നിർദ്ദേശങ്ങളും കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും പബ്ലിക്കിന് കൊടുക്കുക. അപ്പം ശബരിമലയിലേക്കുള്ള ഫോർകാസ്റ്റിൽ ഇന്ന് ശബരിമലയ്ക്കായിട്ട് നമ്മൾ ഓറഞ്ച് അലേർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഏത് അവിടെയും ശക്തമായ മഴ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ നാളെ യെല്ലോ അലേർട്ടാണ് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ ദിവസമാകുമ്പോഴത്തേക്കും അലേർട്ട് ഇല്ല. ഇത് നാളെ ശബരിമലയുടെ അലേർട്ടാണ്. അപ്പോൾ ശബരിമലയ്ക്കായിട്ട് ഇന്ന് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ നമ്മളിന്ന് ഓറഞ്ച് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജില്ലയ്ക്ക് മൊത്തമായിട്ടാണ് റെഡ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ ശബരിമലയ്ക്ക് മാത്രമായിട്ട് ഇന്ന് ഓറഞ്ചേ കൊടുത്തുള്ളൂ, നാളെ യെല്ലോ ആണ്. ഓക്കെ, അപ്പോൾ അത് കൺഫ്യൂഷൻ ആകണ്ട. ശബരിമലയ്ക്ക് മാത്രമുള്ള ഫോക്കാസിൽ ഇന്ന് ഓറഞ്ച് ആണ്, അത് അതിശക്തമായ മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, പത്തനംതിട്ട ജില്ലയിൽ പൂർണ്ണമായും റെഡ് അലേർട്ട് ആണെങ്കിൽ പോലും ശബരിമലയിൽ ഓറഞ്ച് അലേർട്ട് ആണ്. ഓക്കെ ഓക്കെ, അതിൽ എനിക്ക് തോന്നുന്നു പത്തനംതിട്ടെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും അതെ, അത് നമ്മളൊരു ജില്ലയിൽ മൊത്തം ഒരു ജില്ലയിൽ മുഴുവനും ഒരേപോലെ ആയിരിക്കണം. നമ്മൾ ഒരു ആ ഒരു ഏരിയക്ക് സ്പെസിഫിക് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോക്കാസ്റ്റ് ആണ് ശബരിമല ഫോക്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ, ലൊക്കേഷൻ സ്പെസിഫിക് ഫോക്കാസ്റ്റ് എന്ന് പറയും. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന മഴ അതിശക്തമായ മഴയുടെ അത്രയാണ് പ്രതീക്ഷിക്കുന്നത്. മാം, നിലവിൽ ഇപ്പോൾ മൂന്ന് ജില്ലയിൽ മാത്രമേ റെഡ് അലേർട്ട് നൽകിയിട്ടുള്ളൂ, വരും മണിക്കൂറിൽ മാറാനുള്ള സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ? അതല്ല, ഇന്നത്തെ ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വെച്ച് നോക്കുമ്പം നമ്മൾ കൊടുക്കാവുന്നത് ഇത്രയും മൂന്ന് ജില്ലകളിലേ അത് ബാധകമാവുള്ളൂ. പടിഞ്ഞാറേക്ക് പോലും കിഴക്കൻ ഇതിൻ്റെ മലം പ്രദേശങ്ങളിലായിരിക്കും ഇത് കൂടുതലാണ് വെച്ചാൽ ഗില്ലി ഏരിയയിലായിരിക്കും ഇതിൻ്റെ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാവുക, മഴ ഉണ്ടാവുക. പടിഞ്ഞാറോട്ടേക്ക് മൂവ് ചെയ്യും തോറും അതിൻ്റെ മഴ പെയ്തൊഴിഞ്ഞിട്ടുണ്ടോ, അപ്പോൾ കുറച്ച് മഴയും പടിഞ്ഞാറൻ ഭാഗത്തേക്ക് ഉണ്ടാവുകയുള്ളൂ. പിന്നെ ലക്ഷദ്വീപിലേക്ക് പോകുമ്പോൾ വീണ്ടും അതിൻ്റെ ശക്തി കുറയും.